കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം രണ്ട് രാജാക്കന്മാർ 9 ഇസ്രയേലിലെ ഗോപുരമുകളിൽ ഒരു കാവൽക്കാരൻ നിന്നിരുന്നു. അവൻ യേഹൂവിന്റെ കൂട്ടം വരുന്നത് കണ്ടിട്ട് ഞാൻ ഒരു കൂട്ടത്തെ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോരാം, നീ ഒരു കുതിരച്ചേവകനെ വിളിച്ച് അവരുടെ നേരെ അയക്കണം, അവൻ ചെന്ന് സമാധാനമോ എന്ന് ചോദിക്കട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഒരുത്തൻ കുതിരപ്പുറത്ത് കയറി അവനെ എതിരേറ്റു ചെന്നു. സമാധാനമോ എന്ന് രാജാവ് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. സമാധാനം കൊണ്ട് നിനക്കെന്ത് കാര്യം? തിരിഞ്ഞ് എന്റെ പിറകിൽ വരിക എന്ന് യേഹൂ പറഞ്ഞു. അപ്പോൾ കാവൽക്കാരൻ, ദൂതൻ അവരുടെ അടുക്കലോളം ചെന്നിട്ടും മടങ്ങി വരുന്നില്ല എന്നറിയിച്ചു. അവൻ മറ്റൊരുത്തനെ കുതിരപ്പുറത്തയച്ചു, അവനും അവരുടെ അടുക്കൽ ചെന്നു. സമാധാനമോ എന്ന് രാജാവ് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. സമാധാനം കൊണ്ട് നിനക്കെന്തു കാര്യം? തിരിഞ്ഞ് എന്റെ പിറകിൽ വരിക എന്ന് യേഹൂ പറഞ്ഞു. അപ്പോൾ കാവൽക്കാരൻ, അവനും അവരുടെ അടുക്കലോളം ചെന്നിട്ട് മടങ്ങി വരുന്നില്ല. ആ ഓടിക്കുന്നത് നിംഷിയുടെ മകനായ യേഹൂ ഓടിക്കുന്നത് പോലെ ഇരിക്കുന്നു. ഭ്രാന്തനെ പോലെയല്ലോ അവൻ ഓടിച്ചു വരുന്നതെന്ന് പറഞ്ഞു. ഉടനെ യോരാം രഥം പൂട്ടുക എന്ന് കൽപ്പിച്ചു. രഥം പൂട്ടിയ ശേഷം ഇസ്രയേൽ രാജാവായ യോരാമും യഹൂദാ രാജാവായ അഹസ്യാവും താൻ താന്റെ രഥത്തിൽ കയറി യേഹൂവിന്റെ നേരെ പുറപ്പെട്ടു. ഇസ്രയേലിയനായ നാബോത്തിന്റെ നിലത്തിങ്കൽ വെച്ച് അവനെ എതിരേറ്റു. ഈ തിരുവചന ശുശ്രൂഷ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെയും പവർവിഷൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ബന്ധപ്പെടുക. വചന വെളിച്ചം ലോകമെങ്ങുമെത്തട്ടെ.